നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ്, നമ്മുടെ പഴയ ഡ്രൈവിംഗ് ലൈസൻസ് ഇത്തരത്തിലുള്ള കാർഡാണ്. ഇപ്പോൾ ഈ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കാർഡ് നമുക്ക് PVC കാർഡാക്കി മാറ്റാൻ സാധിക്കും. PVC കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ATM കാർഡ് പോലത്തെ ചെറിയ കാർഡാക്കി നമുക്ക് മാറ്റാൻ സാധിക്കും. അപ്പോൾ അത് എങ്ങനെ നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോ കാണിച്ചിരുന്നത്. ഇതിന് 250 രൂപ നമുക്ക് ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്കിത് എങ്ങനെ ചെയ്യാമെന്ന് ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകളാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇനിയും ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ആദ്യമായിട്ട് mparibahan.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് ഓപ്പൺ ആകും. അവിടെ ഓൺലൈൻ സർവീസസ് എന്ന് കാണുന്ന ഭാഗത്ത് ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെലക്ട് സ്റ്റേറ്റ് നെയിം എന്നുള്ള ഭാഗത്ത് കേരള സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്ത പേജിൽ റീപ്ലേസ്മെന്റ് ഓഫ് DL എന്നത് സെലക്ട് ചെയ്യുക. തുടർന്ന് ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, ക്യാപ്ചർ കോഡ് എന്നിവ നൽകി ഗെറ്റ് DL ഡീറ്റെയിൽസ് എന്നത് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കൺഫേം ദാറ്റ് എബോവ് ഡ്രൈവിംഗ് ലൈസൻസ് ഡീറ്റെയിൽസ് ആർ മൈൻ എന്നുള്ളത് ഡീറ്റെയിൽസ് ശരിയാണെങ്കിൽ യെസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ജനറൽ എന്നുള്ള ഭാഗത്ത് നിങ്ങൾ മറ്റ് കാറ്റഗറിയിൽ നിന്ന് ഉൾപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ജനറൽ തന്നെ കൊടുക്കുക. ശേഷം RTO ഓഫീസ് എന്നുള്ളത് നിങ്ങൾ എവിടെ നിന്നാണോ ലൈസൻസ് എടുത്തത് ആ RTO സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജിൽ ഓക്കെ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ മൊബൈൽ നമ്പർ, ഇമെയിൽ ID എന്നിവ നൽകുക. തുടർന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്രസ്സ് നൽകാനുള്ള ഭാഗമായിരിക്കും. അവിടെ അഡ്രസ്സ് നൽകുക. അടുത്ത പേജിൽ റീപ്ലേസ്മെന്റ് ഓഫ് DL എന്നത് ടിക്ക് കൊടുക്കുക. ശേഷം പ്രൊസീഡ് എന്നത് ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജിൽ സെൽഫ് ഡിക്ലറേഷൻ ഫോം എന്നത് ക്ലിക്ക് ചെയ്ത ശേഷം ആ ഡിക്ലറേഷൻ വായിച്ചു നോക്കുക. വായിച്ചു നോക്കി അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഫിസിക്കലായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാം നോ കൊടുത്ത് വിടുക. ശേഷം ഐ ഹിയർ ബൈ ഡിക്ലെയർ ആ ഡിക്ലറേഷൻ ടിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം സബ്മിറ്റ് എന്നത് ക്ലിക്ക് ചെയ്യുക. ശേഷം ഓക്കെ കൊടുക്കുക. ആ വരുന്ന പേജിൽ ബാക്ക് ക്ലിക്ക് ചെയ്യുക. ശേഷം താഴെ ഡിക്ലറേഷൻ ബോക്സ് ടിക്ക് കൊടുക്കുക. 4 ബോക്സ് ടിക്ക് കൊടുക്കുക. അതുപോലെ ലാസ്റ്റ് ചോദിച്ചിരിക്കുന്നത് ആക്സിഡന്റൽ ഡെത്ത് ഉണ്ടായി കഴിഞ്ഞാൽ ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യണമെന്ന് വേണ്ടതെന്നാണ്. അത് എസ് നോ എന്ന് വെച്ചാൽ കൊടുക്കുക. ശേഷം ക്യാപ്ചർ കോഡ് ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. അടുത്ത ഒരു പേജിൽ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ കാണാൻ സാധിക്കും. ഈ ആപ്ലിക്കേഷൻ നമ്പർ നോട്ട് ചെയ്യുക. അത് പിന്നീട് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ആ ആപ്ലിക്കേഷൻ നമ്പർ നോട്ട് ചെയ്തെടുക്കുക. ശേഷം നെക്സ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജിൽ ഇപ്പോൾ കിട്ടിയ ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ക്യാപ്ചർ കോഡും നൽകി സബ്മിറ്റ് കൊടുക്കുക. അടുത്ത പേജിൽ നമ്മുടെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അതായത് ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഫ്രണ്ടും ബാക്കും ഒരു പേജിലായിട്ട് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. ഇതിനുവേണ്ടി അഡോബ് സ്കാനർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമുക്ക് ഫോണിനകത്ത് ഉപയോഗിക്കാം. അതിനകത്ത് ID കാർഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് ഒറ്റ പേജിൽ സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് സ്കാൻ ചെയ്യാം. അതുപോലെ തന്നെ ഫോട്ടോയും സിഗ്നേച്ചറും അതും നമുക്ക് ഇത്തരത്തിൽ സ്കാൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് അപ്ലോഡ് ഡോക്യുമെൻസിനകത്ത് കൊടുക്കാം. ചില പ്രൊഫൈലിനകത്ത് ഫോട്ടോയും സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാൻ കാണിക്കുന്നില്ല. അത് പ്രശ്നമില്ല. ഡിക്ലറേഷൻ ടിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ഓക്കെ കൊടുക്കുക. ഇവിടെ ഡോക്യുമെൻസ് എന്നുള്ള ഭാഗത്ത് ഡ്രൈവിംഗ് ലൈസൻസ് സെലക്ട് ചെയ്യുക. പ്രൂഫ് എന്ന ഭാഗത്ത് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുക. ശേഷം ഡോക്യുമെൻറ്റ് നമ്പർ എന്നുള്ള ഭാഗത്ത് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ നമ്പർ എൻ്റർ ചെയ്യുക. ശേഷം ഇഷ്യൂഡ് ബൈ എന്നുള്ള ഭാഗത്ത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് കേരള എന്ന് നൽകുക. ശേഷം ഇഷ്യൂ ഡേറ്റ് എന്നുള്ളത് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഡേറ്റ് ഉണ്ടായിരിക്കും. ആ ഡേറ്റ് നൽകുക. കോൺടാക്ട് നമ്പർ എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ഫോൺ നമ്പർ. അടുത്തതായി ബ്രൗസർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ സ്കാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ PDF അപ്ലോഡ് ചെയ്യുക. അതിനകത്ത് PDFO JPGO JPEG ഫോർമാറ്റോ അപ്ലോഡ് ചെയ്യാം. മാക്സിമം 500 KB താഴെ ആയിരിക്കണം ഇതിൻ്റെ ഫയൽ സൈസ് വരേണ്ടത്. ശേഷം കൺഫേം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. ശേഷം നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വീണ്ടും നമ്മൾ ലോഗിൻ ചെയ്യാനുള്ള പേജിലേക്ക് വരും. അവിടെ ക്യാപ്ചർ കോഡും ആപ്ലിക്കേഷൻ നമ്പറും ടൈപ്പ് ചെയ്ത് കൊടുത്ത് ലോഗിൻ ചെയ്യുക. ഇനി നമുക്ക് ഫോട്ടോയും സിഗ്നേച്ചറും ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ ഫോട്ടോയും സിഗ്നേച്ചറും ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് അപ്ലോഡ് ഫോട്ടോ എന്നുള്ളിടത്ത് ഫോട്ടോ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാം. ഇവിടെ ഫോട്ടോയും സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഫോട്ടോയുടെ വിഡ്ത്ത് 3.35 mm വിഡ്ത്തും അതുപോലെ തന്നെ ഹൈറ്റ് 45 mm ആയിരിക്കണം. അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 420 pixel ആ ഒരു സൈസിലാണ് പറഞ്ഞിരിക്കുന്നത്. 420 pixel ഇൻറ്റു 525 pixel ആ ഒരു ഇതിലാണ് എടുക്കേണ്ടത്. അതുപോലെ സിഗ്നേച്ചറിൻ്റെയും ആ ഒരു എത്ര പിക്സൽ വെച്ചാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് 256 pixel ഇൻറ്റു 64 pixel ഹൈറ്റ് ആ ഒരു ഇതിനും എടുക്കാനായിട്ട്. ഇതെല്ലാം 10 KB 20 KB ഇടയിലായിരിക്കണം. അതുപോലെ തന്നെ JPGO അല്ലെങ്കിൽ JPEG ഫോർമാറ്റിൽ ഉള്ള ഫയൽസ് ആയിരിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ സേവ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ ഇമേജ് ഫയൽസ് എന്നുള്ളത് ടിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുക. ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇൻസർട്ടർ സക്സസ്ഫുള്ളി കാണിക്കുന്നുണ്ട്. ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. വീണ്ടും ലോഗിൻ പേജിലേക്ക് വരും. അവിടെ വീണ്ടും ലോഗിൻ കൊടുക്കുക. ശേഷം പേയ്മെൻറ്റിൻ്റെ ഓപ്ഷനാണ് വരിക. അവിടെ പേയ്മെൻറ്റ് എന്നുള്ളത് ടിക്ക് ചെയ്ത ശേഷം പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് പേയ്മെൻറ്റ് ഗേറ്റ്വേയിലേക്ക് എത്തുന്നതായിരിക്കും. ടോട്ടൽ 245 രൂപയാണ് ഫീസ് വരുന്നത്. ഇവിടെ ബാങ്ക് ഗേറ്റ്വേ എന്നുള്ളിടത്ത് കേരള ന്യൂ ഇ ട്രഷറി സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ക്യാപ്ചർ കോഡ് ടൈപ്പ് ചെയ്യുക.
തുടർന്ന് ഐ എഗ്രി എന്നുള്ളത് ടിക്ക് ചെയ്ത ശേഷം പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് നെറ്റ് ബാങ്കിങ് അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, യു പി ഐ മുതലായവയൊക്കെ ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ എൻ്റെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. പ്രൊസീഡ് പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം വരുന്ന ഭാഗത്ത് നിങ്ങളുടെ ഡെബിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് നൽകിയ ശേഷം ഒ ടി പി കോഡ് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുക. ഇതോടുകൂടി നമ്മുടെ പേയ്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയിട്ടുള്ള പേജ് വരുന്നുണ്ട്. ഇവിടെ ക്ലിക്ക് ഹിയർ ഫോർ പ്രിൻറ്റ് റെസിപ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് എംപരിവാഹൻ വെബ്സൈറ്റിൻ്റെ ഹോം പേജിലെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഒരു സ്റ്റാറ്റസ് അറിയാൻ സാധിക്കും. ഇവിടെ സ്റ്റാറ്റസ് നോക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഈസ് അണ്ടർ പ്രോസസ്സിംഗ് അറ്റ് ആർ ടി ഒ ലെവൽ എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. ഇനി ആർ ടി ഒ ലെവലിൽ അത് പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് പോസ്റ്റ് വഴി ഇതിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ്, അതായത് പുതിയ പി വി സി ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതായിരിക്കും.